ിലേക്ക് സ്വാഗതം. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് സെമി കടക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സ്വപ്നം തന്നെയായിരുന്നു. ആ സെമിയിലോട്ട് അവർ കയറിപ്പെടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെമി ബംഗ്ലാദേശിനെ തോൽപ്പിച്ചുകൊണ്ടാണ് കയറുന്നത്. ബംഗ്ലാദേശിനെതിരെ അവരെടുത്ത 115 റൺസും 5 വിക്കറ്റ് നഷ്ടത്തി 20 ഓവറിൽ നിന്ന്. ആദ്യം ഇറങ്ങിയ ഗുർബാസാവ് ആണ് ആ 43 റൺസോളം കാഴ്ചവെച്ചത്. അദ്ദേഹം കിടിലം റൺസ് സ്കോർ ചെയ്തു. പിന്നാലെ ഇറങ്ങിയ ഉമർ സായി ആയാലും അതേപോലെ തന്നെ ഇബ്രാഹിം 18 റൺസും, ഉമർ സായി 10 റൺസും, നബി 1 റൺസും, അവസാനം റാഷിദ് ഖാൻ ആണ് ക്യാപ്റ്റൻ. അദ്ദേഹം 19 റൺസോളം നോട്ട് ഔട്ട് ആകാതെ തുടർന്നു. എന്നാൽ റാഷിദ് ഖാൻ തന്നെയാണ് വിക്കറ്റുകൾ എറിഞ്ഞിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ബംഗ്ലാദേശിനെ 115 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ എടുത്ത 20 ഓവറിൽ നിന്ന് അവരെടുത്ത 8 റൺസിനാണ് അഫ്ഗാനിസ്ഥാൻ വിജയിക്കുന്നത്. 105 റൺസോളം എടുക്കുന്നു, പക്ഷേ 10 വിക്കറ്റോളം എറിഞ്ഞിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. ദാസും ഹസനും, ദാസ് ആണ് എന്തായാലും 54 റൺസോളം ടീമിന് വേണ്ടി കാഴ്ചവെക്കുന്നത് ബംഗ്ലാദേശിന് വേണ്ടി, പക്ഷെ ജയിക്കാൻ മാത്രം സാധിക്കുന്നില്ല. ഹസനാണെങ്കിൽ 0 റൺസ്, അൽ ഹസൻ 0 റൺസ്, ഇങ്ങനെ വിക്കറ്റുകൾ പോയിക്കൊണ്ടേയിരുന്നു. റാഷിദ് ഖാൻ അവസാനം വന്ന എല്ലാവരും വിക്കറ്റുകൾ തെറിപ്പിക്കുന്നെന്ന് വേണമെങ്കിൽ പറയേണ്ട. റാഷിദ് ഖാന്റെ മികവുറ്റ ബോളിംഗ് ആയിരുന്നു കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. റഹ്മാൻ ആയാലും 0 റൺസ്, എല്ലാവരും 2, 6 റൺസ് ഒക്കെ എടുത്ത് മടങ്ങി പോകണമെന്ന് ബംഗ്ലാദേശിനെ സംബന്ധിച്ച്. അങ്ങനെ 105 റൺസിന് ഓൾ ഔട്ട് ആയെന്ന് വേണമെങ്കിൽ പറയാം. ബംഗ്ലാദേശിനെതിരെ അഫ്ഗാനിസ്ഥാൻ ജയിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ എന്തായാലും സെമിയിലോട്ട് കടക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അവർ നേരിട്ട് സെമി കയറിയിട്ടുണ്ട്, ഇനി അത് കഴിഞ്ഞിട്ട് ഇനി T20 വേൾഡ് കൊണ്ടുപോയില്ലയോ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഒരു നല്ലൊരു ടീം തന്നെയാണ് വേണമെങ്കിൽ പറയാം അഫ്ഗാനിസ്ഥാൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയുക. വീഡിയോ കണ്ടിട്ട് നോക്കാം. ബൈ.